ശ്രീ പ്രസന്നരാജ് ദുബായിലെ ഒരു മലയാളി വ്യവസായിയാണ്. ആർക്കും ബിസിനസ്മാനാകാം, പക്ഷേ നാടിന് നന്മ ചെയ്യുന്ന, നാട്ടാർക്ക് നന്മ ചെയ്യുന്ന, സമൂഹത്തിന് നന്മ ചെയ്യുന്ന, സഹജീവികൾക്ക് നന്മ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനാവുക എന്നുള്ളത് വളരെ അപൂർവമാണ്. അത്തരത്തിൽ വേറിട്ട ചിന്തയിലൂടെ സഞ്ചരിക്കുന്ന ശ്രീ പ്രസന്നരാജിനെ പരിചയപ്പെടാം. ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ പ്രവാസത്തിൻ്റെ പ്രസന്ന മുഖമാണ് തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിയായ ശ്രീ വി എൻ പ്രസന്നരാജ്. നാട്ടിൽ കർണാടക ബാങ്കിൽ മാനേജരായി ജോലി ചെയ്തു വരവെയാണ് ഇന്ന് എമിറേറ്റ്സ് NBD എന്നറിയപ്പെടുന്ന നാഷണൽ ബാങ്ക് ഓഫ് ദുബായിയിൽ ജോലിക്കായി ജീവിതത്തിൽ ഉയരങ്ങൾ സ്വപ്നം കണ്ട ഈ മലയാളി 1995 ദുബായിയിലെത്തുന്നത്. ജീവിതത്തിൽ ലക്ഷ്യങ്ങളുള്ള ഒരു വ്യക്തിക്ക് വഴികൾ തുറന്നു കിട്ടും എന്ന് സ്വ അനുഭവത്തിൽ ഇദ്ദേഹം പറയുന്നു. നമ്മൾ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്താലും നമുക്ക് മുന്നോട്ടുള്ള യാത്ര ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഒരു സ്കോപ്പ് മുന്നോട്ടില്ല, നമ്മുടെ കാരിയർ നാരോ ചെയ്യും എന്ന് കണ്ടാൽ, ഏറ്റവും നല്ലത് അവിടെ വച്ച് അതിനെ വിടുക എന്നുള്ളതാണ്. അതായിരിക്കും ഒരു ജീവിത മാർഗത്തിലെ ഏറ്റവും നല്ലൊരു പോളിസി എന്ന് എനിക്കെന്നും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ധനലക്ഷ്മി ബാങ്കിലാണ് ജോയിൻ ചെയ്തത്. ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ധനലക്ഷ്മി ബാങ്കിൽ എനിക്കൊരു പ്രോസ്പെക്ട്സ് ഇല്ലാന്ന്. അതുകൊണ്ട് ഞാൻ ധനലക്ഷ്മി ബാങ്ക് വിട്ടിട്ട് കർണാടക ബാങ്കിൽ ഓഫീസറായിട്ട് വന്നു. 13 വർഷത്തെ സേവനം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് വ്യക്തമായി, കർണാടക ബാങ്കിൽ എനിക്ക് വളരാനുള്ള ഒരു സ്പേസ് ഇല്ല എന്ന്. പരിശ്രമത്തിൻ്റെയും ഭാഗ്യം കൊണ്ടും അത് നാഷണൽ ബാങ്ക് ഓഫ് ദുബായിലെത്താൻ പറ്റി. തൻ്റെ 7-ാമത്തെ വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട പ്രസന്നരാജിനെ നേർവഴി ചൊല്ലിക്കൊടുത്ത് വളർത്തിയത് പ്രൈമറി സ്കൂൾ അധ്യാപികയായിരുന്ന അമ്മ ജാനകി അമ്മയാണ്. ഈ അമ്മ ഇന്ന് അഭിമാനിക്കുന്നു താൻ കൈപിടിച്ച് നടത്തി വളർത്തിയ മകൻ ഇന്ന് വിശ്വത്തോളം വളർന്നതിൽ. ബാല്യം ബുദ്ധിമുട്ടിലൂടെയായിരുന്നുവെങ്കിലും അതിനെപ്പോലും നിറമുള്ള ബാല്യമായി തന്നെയാണ് ഇദ്ദേഹം കാണുന്നത്. കാരണം ഇല്ലായ്മകളിൽ ദുഃഖിച്ചിരിക്കുക ഇദ്ദേഹത്തിൻ്റെ നയമല്ല. മറ്റുള്ളവർ ബാധ്യതയായി കാണുന്ന അസൗകര്യങ്ങളിലും ഇല്ലായ്മകളിലും മാർഗ തടസ്സങ്ങളിലും സാധ്യതകൾ കണ്ടെത്തുകയാണ് ഇദ്ദേഹം ചെയ്തത്. ബാല്യകാലത്ത് അച്ഛൻ്റെ അഭാവം, അച്ഛൻ നേരത്തെ മരിച്ചുപോയി, അമ്മയുടെ തണലിലുള്ള ജീവിതം, പക്ഷേ അന്ന് ചെറിയ ആഹാരം കൊണ്ട് ജീവിക്കുക, അല്ലെങ്കിൽ ഒരു നിക്കറ് ഒരു ഉടുപ്പ് ഇട്ട് ഒരു കൊല്ലത്തോളം സ്കൂളിൽ പോവുക, അന്ന് അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇന്ന് ഒരു പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് തോന്നുന്നതാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ അന്നു മുതൽ ഇന്ന് വരെ എനിക്കൊരു അങ്ങനെ ഒരു സങ്കടപ്പെടാനോ ദുഃഖത്തിലിരിക്കാനോ മോശകാലം എന്ന് പറയാനോ ഒന്നും എനിക്ക് അവസരമൊന്നും ഉണ്ടായിട്ടില്ല. വെല്ലുവിളികൾ എന്നും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനാകൂ. നിങ്ങൾക്ക് വേണ്ടി മറ്റാരെങ്കിലും അത് ചെയ്യുമെന്ന് കരുതരുത്. ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഇദ്ദേഹം ഓർത്തത് ഈ വാചകങ്ങളാണ്. സമ്പന്നനാകുന്നതിലപ്പുറം ഇഷ്ടമുള്ള ജോലിയിൽ ഇദ്ദേഹം ആനന്ദം കണ്ടെത്തുകയാണ്. എന്ത് ചെയ്താലും, സ്വർണ്ണക്കടയായാലും ഇൻഡസ്ട്രി ആയാലും എന്ത് ചെയ്താലും, ഈ സമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തന്നെ എംപ്ലോയ് ചെയ്തുകൊണ്ട് നടത്താതെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയത് ജോലി ചെയ്യണം, ആർക്കെങ്കിലും വേണ്ടി ജോലി ചെയ്യണം. തന്നെത്താൻ ഇറങ്ങണമെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കുന്നത് ഈ ജനങ്ങൾ, അത് നമ്മുടെ സമൂഹമാണ്. ആ സമൂഹത്തിന് വേണ്ടി നന്മയിലേക്ക് വന്നിട്ട് സമൂഹത്തിനൊരു സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്യുത്തമമായ ഒരു ജീവിതം നമുക്കുണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കും. ഒരു ഗുരുവിനെ പോലെ താൻ കാണുന്ന ബാലകൃഷ്ണപിള്ള എന്ന വ്യക്തിയുടെ ഉപദേശങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹം കായംകുളത്ത് ഒരു വീട്ടിലിരുന്ന ഒരു സന്യാസിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യത്വത്തിലൂടെ സ്വന്തം ആയിട്ടുള്ള സ്ഥാപനത്തിലേക്ക് വരണമെന്നും വിദ്യാഭ്യാസത്തിൽ വരണമെന്നും അതേപോലെ നാട്ടിൽ ആതുര സേവനത്തിൽ വരണമെന്നൊക്കെയുള്ള ഒരു പ്രചോദനം കിട്ടാനുള്ള കാര്യം അതായിരിക്കും. എന്നോട് ഒത്തിരി പേർ ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, ഇയാൾക്ക് 10-60 വയസ്സായില്ലേ, ഇനി ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്ന്. ഞാൻ എല്ലാവരോടും പറയുന്ന ഒന്നേ ഉള്ളൂ, 60 വയസ്സിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് 24 മണിക്കൂർ ജോലി ചെയ്യാനുള്ളൊരു അവസരം ദൈവം തമ്പുരാൻ തന്നു, അതിൽ ഞാൻ കൃതാർത്ഥനാണ്. സ്വയം തിരിച്ചറിയുക എന്നതാണ് ജീവിത വിജയത്തിൻ്റെ കാതൽ എന്ന് വിജയാനുഭവം പങ്കുവച്ച് പലരും പറയുന്നു. എന്നാൽ ബൈബിളും ഖുറാനും ഗീതയും ഉൾപ്പെടെയുള്ള മഹത് ഗ്രന്ഥങ്ങൾ വായിച്ച്
അതിലെ അക്ഷരങ്ങളും അർത്ഥങ്ങളും അറിഞ്ഞ് ഈ മനുഷ്യൻ പറയുന്ന വാചകങ്ങളിലൂടെ ഇദ്ദേഹത്തെ നാം അറിയുന്നു. വായന നൽകുന്ന അറിവും അനുഭൂതിയും അറിയുന്നു. ഭഗവത്ഗീത എനിക്ക് തോന്നുന്നു ഞാനൊരു 100 ചില്ലാനം പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഞാൻ രാമായണം, മഹാഭാരതം, പിന്നെ സ്വാമി വിവേകാനന്ദൻ്റെ 7 വോളിയം, അപ്പുറം ശ്രീരാമകൃഷ്ണ പരമഹംസൻ 32 ഉപനിഷത്ത്, ഇതെല്ലാം ഞാൻ വായിക്കാനിടയായി. വായിക്കുകയും ആവർത്തിച്ച് വായിക്കുകയും ഒരു ദാഹിച്ചിരിക്കുന്ന ഒരാളിന് വെള്ളം കൊടുക്കുന്ന മാതിരിയായിരുന്നു അന്നത്തേക്ക് ഒരു അനുഭവം. അതിലൂടെ ഞാൻ യോഗാഭ്യാസം പഠിക്കുകയും ധ്യാനം പഠിക്കുകയൊക്കെ ചെയ്തു. ഞാനീ ഹൈന്ദവ പുസ്തകങ്ങളെല്ലാം പഠിക്കുകയും യോഗാഭ്യാസവും ധ്യാനം പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ 2 വിലപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാനിടയായി. ഒന്ന് ബൈബിൾ. എനിക്ക് തോന്നുന്ന ബൈബിൾ ഞാനൊരു 7 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ട്. അത്രണ്ട് എൻ്റെ ഹൃദയത്തിനെ ആകർഷിച്ച ഒരു പുസ്തകമാണ് ബൈബിൾ. അതുപോലെ ഖുറാൻ. ഖുറാൻ ഒരു 2 പ്രാവശ്യമെങ്കിലും ഞാൻ വായിച്ചിട്ടുണ്ട്. ദുബായിലെ ബാങ്ക് ജോലിയിലും തൃപ്തനാകാതെ വന്ന ഘട്ടത്തിലാണ് ഇദ്ദേഹം PRS എന്ന സ്വന്തം സ്ഥാപനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. PRS കൺസൾട്ടൻസിയാണ് തുടങ്ങിയത്. അതായത് ഒരു ക്യാപിറ്റലും വേണ്ടാതെ ഒരാൾക്ക് തുടങ്ങാൻ പറ്റുന്ന സ്ഥാപനമാണ് ഈ കൺസൾട്ടിങ് കമ്പനി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അവിടെ നിന്ന് കുറച്ചുകൂടെ ഒരു ക്യാഷ് കണ്ടെത്താൻ പറ്റിയൊരു ബിസിനസ്സിലേക്ക് പോകാമെന്ന് വെച്ചാണ് ഓഡിറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്മാർ എടുത്തുകൊണ്ട് ഒരു ഓഡിറ്റ് ഫേം കൂടെ തുടങ്ങുന്നത്. പിന്നീടാണ് ചെറിയ ചെറിയ ക്യാപിറ്റൽ കൊണ്ട് അതിനെ ഞാനൊരു യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ നോക്കി. അത് എനിക്ക് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടാത്തതുകൊണ്ട് ആ ഉള്ള പൈസ എനിക്ക് അവിടെ വെച്ച് പോയി. പക്ഷെ അതിലൊന്നും പിന്മാറിയില്ല. ചെറിയൊരു നഴ്സറി തുടങ്ങിയത്. നഴ്സറി സ്കൂളിൽ നിന്നും മെല്ലെ സ്കൂളുകളിലേക്ക് വന്നു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ ദുബായിൽ കാണുന്ന അഥീന ആണ്. അഥീന ഗ്രൂപ്പ്, അത് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ഗ്രൂപ്പാണ്. നേരായ രീതിയിൽ ചിന്തിച്ചാൽ ബിസിനസ്സിനുള്ള പണം താനേ വരും. വ്യത്യസ്തമായ ബിസിനസ് ശൈലിയുള്ള ഇദ്ദേഹത്തിൻ്റെ തന്ത്രം അതാണ്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് നമ്മുടെ പോളിസി കറക്റ്റ് ആണെങ്കിൽ, നമ്മുടെ ബിസിനസ് സ്ട്രക്ചർ കറക്റ്റ് ആണെങ്കിൽ, പൈസ അതിന് ആവശ്യമുള്ളത് അതിൻ്റേതായ രീതി വന്നുകൊള്ളും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഇന്ന് വരെ എനിക്കൊരു പക്ഷേ ജീവിതത്തിൽ അത് തെളിയിക്കാനും സാധിച്ചിട്ടുണ്ട്. നാട്ടിൽ ഹോസ്പിറ്റൽ ശൃംഖല തുടങ്ങിക്കൊണ്ട് മലനാട്ടിലും തൻ്റെ സേവനങ്ങൾ എത്തിക്കാൻ ഇദ്ദേഹം ശ്രമിക്കുന്നു. നാട്ടിൽ വന്ന് ചെറുതായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങുകയും ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് അത് 7 ആശുപത്രിയിലേക്ക്, 3 വലിയ ആശുപത്രിയും 4 ചെറിയ ക്ലിനിക്കുകളുമായിട്ട് 7 സ്ഥാപനങ്ങളുണ്ടാകാനും, ഇന്ന് 10-500 ചെല്ലുവാനും ജീവനക്കാരും 10-75 ഡോക്ടർമാരും സാധാരണക്കാരന് അഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ, എന്നാൽ എയർ കണ്ടീഷൻഡായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ, സോളാർ എനർജിയിൽ നടത്തുന്ന ഒരു മാതൃകാപൂർണമായ ആശുപത്രി ഉണ്ടാക്കാൻ എല്ലാം സാധിച്ചത് കൈനിറയെ പണമുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ബന്ധുക്കൾ പ്രബലരായിട്ടുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ 100 ഇൻവെസ്റ്റേഴ്സ് കൂടെ ഉണ്ടായിട്ടല്ല. ഒരു മോഡലിംഗ്, ജനങ്ങളിലേക്ക് എത്തുക, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. അങ്ങനെ വരുമ്പം ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് നമ്മുടെ പോളിസി കറക്റ്റ് ആണെങ്കിൽ, നമ്മുടെ ബിസിനസ് സ്ട്രക്ചർ കറക്റ്റ് ആണെങ്കിൽ, പൈസ അതിന് ആവശ്യമുള്ളത് അതിൻ്റേതായ രീതി വന്നുകൊള്ളും. അഥീനയുടെ അമരക്കാരൻ എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അഥീനയുടെ കീഴിൽ 2000 പേർ പ്രവർത്തിക്കുന്നുണ്ട്. 7 സെക്കൻഡറി സ്കൂളുകളും 3 നഴ്സറി സ്കൂളുകളും, അങ്ങനെ 10 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 12,000 ചെല്ലുവാനും വിദ്യാർത്ഥികൾ, 2,000 ജീവനക്കാർ, അതിൽ 1,000 അധ്യാപകർ, 150 ബ്രിട്ടീഷ് അമേരിക്കൻ ആൾക്കാർ. വിദ്യാഭ്യാസ രംഗത്ത് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഈ മറുനാടൻ മലയാളിയുടെ അഥീനയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വി കെയർ, വി ട്രസ്റ്റ്, ഹോം വാല്യൂസ് തുടങ്ങി 8 മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ വി കെയർ. വി കെയർ സ്കൂളിലുമുണ്ട്, ആശുപത്രിയിലുമുണ്ട്. ഞങ്ങൾ ആരെ കെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടേതായ ഭാഷയിൽ പറയുകയാണെങ്കിൽ, നോ എഡ്യൂക്കേഷൻ ഷാൽ ബി പെർഫെക്റ്റ്, നോ എഡ്യൂക്കേഷൻ ഷാൽ ബി കംപ്ലീറ്റ് അൺലെസ് ആൻഡ് അൺടിൽ ദ ടീച്ചർ ക്യാൻ ലവ് ദ ചിൽഡ്രൻ, ലവ് ദ സ്റ്റുഡൻസ്. ഞങ്ങളുടെ ഇന്നത്തെ ലേറ്റസ്റ്റ് പോളിസി എന്ന് പറഞ്ഞാൽ, ഏത് അധ്യാപകനും അധ്യാപികയും ക്ലാസ്സിൽ കയറിയാൽ ആദ്യം പറയാനുള്ളത് ചിൽഡ്രൻ ഐ ലവ് യു. അപ്പോൾ ഇത് അഥീന എഡ്യൂക്കേഷൻ്റെ ഒരു വാല്യൂ ആണ്, വി കെയർ. രണ്ടാമത്തെ ഒരു വാല്യൂ എന്ന് പറയുന്നത് വി ട്രസ്റ്റ്.
ഫണ്ടമെൻ്റലി ഞങ്ങളുടെ വിശ്വാസം, ഇഫ് യു ഡോണ്ട് ട്രസ്റ്റ് യു ഷാൽ നോട്ട് ബി ട്രസ്റ്റഡ്. മൂന്നാമത്തൊരു വാല്യൂ എന്ന് പറയുന്നത്, ഒരുവിധമുള്ള എല്ലാ വിദ്യാഭ്യാസത്തിലും ഇനി 96% മാർക്ക് ഇന്ത്യയിൽ മേടിച്ചു വന്നാലും 99% മാർക്ക് മേടിച്ചു വന്നാലും ഈ കുഞ്ഞുങ്ങൾക്ക് നേടിയ വിദ്യാഭ്യാസം, നേടിയ സ്കിൽ, നേടിയ ക്രിയേറ്റിവിറ്റി റിയൽ വേൾഡിൽ അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ടൊരു നേട്ടമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു മെയിൻ വാല്യൂ ആണ്, യെസ്, വാട്ട് എവർ യു ലേൺ, നോളജ് ഗെയിൻ മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് യൂസിങ് ഇൻ ദ റിയൽ വേൾഡ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട. ഇനി നാലാമത്തെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിദ്യാഭ്യാസം കൊണ്ട് ഒരു ഇൻഡിപെൻഡൻ്റ് തിങ്കർ ഉണ്ടാക്കണം, സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു കുഞ്ഞിനെ വളർത്തിയെടുത്തില്ലെങ്കിൽ, വിദ്യാഭ്യാസം കൊണ്ട് വിദ്യാഭ്യാസത്താൽ അടിമയാക്കപ്പെട്ട കുഞ്ഞുങ്ങൾ വരും. ഇനി അതിനേടെ അടുത്ത വാല്യൂ ഞാൻ പറയാം, അത് ഹോം വാല്യൂസ്. സ്നേഹത്തിലും സന്തോഷത്തിലും മറ്റുള്ളവരെ അംഗീകരിച്ചും വെറുപ്പിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടും ദേഷ്യം കുറച്ചുകൊണ്ടും ജീവിക്കുന്ന ഒരു തലമുറയെ വാഴ്ത്തെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു വാല്യൂ ആണ്. അതുകൊണ്ട് ഞങ്ങൾ സ്കൂളുകളിൽ ഹോം വാല്യൂസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനി അധീന വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ഏറ്റവും വലിയ ബഡ്ജറ്റ് പോലും അതിനാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം കഴിഞ്ഞു പോകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണം. ഇനി ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്, മേക്ക് ഇംഗ്ലീഷ് ദ ഹാർട്ട് ലാംഗ്വേജ്, മേക്ക് ഇംഗ്ലീഷ് ദ ഇമോഷണൽ ലാംഗ്വേജ് ഓഫ് ചിൽഡ്രൻ. അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വാല്യൂസ് നിറഞ്ഞിട്ടാണ് അധീന നിൽക്കുന്നത് സമൂഹത്തിൽ. തിരുവനന്തപുരത്ത് ട്രിവാൻഡ്രം ഗ്രാമർ സ്കൂൾ എന്ന പേരിൽ 2 നഴ്സറി സ്കൂളുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഭയമില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുക, അതാണ് ഇദ്ദേഹം വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാന ലക്ഷ്യം. എൻ്റെ ജീവിതം എൻ്റേതാണ്, ഈ സമൂഹത്തിൽ നല്ല ഒരു മനുഷ്യജീവിയായിരിക്കണമെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സ്നേഹത്തിൻ്റെ തണൽ വിരിക്കുന്ന തിരിച്ചറിവിൻ്റെ കുളിരു പകരുന്ന ഈ നന്മമരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വാർത്ഥത, വെറുപ്പ് ഇതിൽ നിൽക്കുന്നൊരു സമൂഹത്തിലാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് നല്ലൊരു മനുഷ്യനാകാൻ ശ്രമിക്കുകയാണ്, ആ ശ്രമം എൻ്റെ ജീവിതത്താൽ തെളിയിക്കട്ടെ. ദുബായിലെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇദ്ദേഹത്തിന് കൂട്ടായി ധാരാളം പക്ഷികളും നായ്ക്കുട്ടിയും സസ്യലതാദികളുമുണ്ട്. തീർത്തും പ്രകൃതിയോടൊത്തുചേർന്ന് നിൽക്കുന്ന ഒരിടം. ഈ പ്രകൃതിയും ഞാനുമായിട്ട് ഇണചേർന്ന് നിന്ന് ഇഴുകിച്ചേർന്ന് ജീവിച്ചില്ലെങ്കിൽ ഈ പ്രകൃതി തന്നെ ദൂരക്കളയും. അപ്പോൾ അതുകൊണ്ട് ഏതൊരു കുഞ്ഞിൻ്റെയും ഏതൊരു മനുഷ്യൻ്റെയും അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഈ പ്രകൃതിയായിട്ട് ബാലൻസ് ചെയ്യണം. അതുകൊണ്ട് പ്രകൃതിയോടുള്ള ഒരു സ്നേഹം, പ്രകൃതിയോടുള്ള ഒത്തുനിൽക്കാനുള്ള താല്പര്യം കൊണ്ട് ചെറിയ ഫൗണ്ടനും 2 ചെടികളും കിളികളും ഒക്കെ ഇവിടെ ഉണ്ട്. അതിനപ്പുറത്ത് കാര്യങ്ങളൊന്നുമില്ല. ഈ വീട്ടിലെ സന്തോഷകരമായ ജീവിതത്തിന് ഇദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നത് ഭാര്യ ശശികലയും അഡ്വക്കറ്റായ മകൾ പാർവതി രാജുമാണ്. തൃപ്തികരമായ ജീവിതം, സന്തോഷകരമായ ജീവിതം ഉള്ളതിന് 2 കാര്യങ്ങളുണ്ട്. എനിക്കൊപ്പം നിൽക്കുന്ന എൻ്റെ ഭാര്യയാണ് ശശികല, പിന്നെ എൻ്റെ മകള് പാർവതി രാജ്. പുള്ളിക്കാരത്തി ഒരു ലോയറാണ്, ഭർത്താവ് രമേശ് ചന്ദ്രൻ കൊട്ടാരക്കരക്കാരനാണ്. നല്ലത് ചിന്തിച്ച് ജീവിക്കുക എന്ന ലളിതമായ സന്ദേശമാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്നത്. ഇതൊരു തിരിച്ചറിവാണ്, ഒരു കുഞ്ഞു പ്രകാശത്തിന് ചുറ്റുമുള്ള കുറച്ച് ഇരുട്ടിനെയെങ്കിലും മാറ്റാൻ കഴിയുമെന്നുള്ള വിശ്വാസം. ഒരാളെ നമ്മൾ ശരിക്കും നെഗറ്റീവായിട്ട് പറയുമ്പോൾ അയാൾ അയാളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എനിക്കെന്തെങ്കിലും ഉപകാരം ചെയ്തു എന്ന് അന്വേഷിക്കണം. അപ്പോൾ കാണാം ഈ മനുഷ്യന് ഒരുപാട് പ്രാവശ്യം നമുക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കുറ്റം പറയുക? അതുകൊണ്ട് കുറ്റം പറയാതിരിക്കുക, അവനവൻ്റെ കാര്യം നോക്കുക, സന്തോഷാവസ്ഥയിലിരിക്കുക, കഠിനാധ്വാനം ചെയ്യുക, വിശ്വാസിക്കാനും വിശ്വാസം ഏൽക്കാനുള്ള കഴിവുണ്ടാകുക. ഇത്രയൊക്കെ ആയിരിക്കും ഒരു പ്രവാസി എന്നുള്ള നിലയിൽ എനിക്കിവിടെ വന്ന് പഠിക്കാൻ കഴിഞ്ഞത്. അമ്മയെക്കുറിച്ച് ഓർക്കാൻ ഒരു ദിനമല്ല, ഒരായുസ് തന്നെ വേണ്ടി വരുമെന്നുള്ള ഓർമ്മപ്പെടുത്തലുമായി മറുനാട് മലനാട് മിനി അടുത്തയാഴ്ച ശുഭരാത്രി.